ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എനിക്ക് മന്ത്രിമാരെ കാണാൻ പോകണം ആഷ്നയുടെ ആഗ്രഹത്തെ എതിർക്കാൻ മാതാപിതാക്കൾക്ക് ആകുമായിരുന്നില്ല വാഴയൂർ കക്കോ ആശാരിക്കൽ ശ്രീജിത്തും ഭാര്യ ഷൈബയും പിന്നെ മകളെയും കൂട്ടി കൊണ്ടോട്ടിയിലെ നവകേരള സദസ്സിലേക്കെത്തി ഹോർമോൺ കുറവ് രോഗത്താൽ ബുദ്ധിമുട്ടിയിരുന്ന അഷ്നയ്ക്ക് കൂട്ടായത് LDF സർക്കാരാണ് അതിന് നന്ദി പറയാനാണ് സ്കൂളിൽ പോകാതെ നവകേരള സദസ്സിലെത്തിയത് മൂന്ന് വർഷം മുമ്പാണ് അഷ്നയുടെ ഉയരക്കുറവ് ശ്രദ്ധയിൽപ്പെടുന്നത് പരിശോധനയിൽ ഹോർമോണിൻ്റെ കുറവാണെന്ന് കണ്ടെത്തി ചികിത്സയ്ക്ക് ദിവസം 7500 രൂപയോളം വേണം ആശാരിപ്പണിക്കാരനായ ശ്രീജിത്ത് കുഴങ്ങി പഞ്ചായത്ത് അംഗമായിരുന്ന PK ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സഹായത്തിനെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയും കണ്ടു ഡെൻമാർക്കിൽ നിന്നുള്ള മരുന്നിനും ചികിത്സയ്ക്കുമായി സർക്കാർ ആദ്യം 2 ലക്ഷം രൂപയും രണ്ട് തവണയായി 55000 രൂപയും നൽകി രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ ഹോർമോൺ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ സൗജന്യമാക്കി നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാ മാസവും സൗജന്യമായി മരുന്ന് ലഭിക്കും വീട്ടിൽ വെച്ച് ദിവസവും അമ്മ ഷൈബയാണ് കുത്തിവയ്പ്പ് നൽകുന്നത് ചികിത്സയുടെ ഫലമായി അഷ്നയുടെ ഉയരം 98 സെൻറ്റിമീറ്ററിൽ നിന്ന് 131 ആയി നിലവിൽ കക്കോവ് PMSA ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയാണ് അഷ്ന സഹോദരൻ അനുഗ്രഹം ഇതേ സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മന്ത്രിമാരായ വീണ ജോർജിനെയും MB രാജേഷിനെയും കണ്ട് അഷ്ന നന്ദി അറിയിച്ചു ഹൃദ്യമായ കൂടിക്കാഴ്ചയുടെ അനുഭവം മന്ത്രി വീണ ജോർജ് തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് പിറന്ന വീണ മണ്ണ് സ്വന്തം പേരിലായതിൻ്റെ സന്തോഷത്തിലാണ് പറമ്പാട്ടെ പള്ളിക്കത്തൊടി കുഞ്ഞിക്കോരുവും സുനിൽകുമാറും മാതംകുത്ത് അർമുഖനും കൊണ്ടോട്ടിയിലെ നവകേരള സദസ്സിനെത്തിയത് മുൻ തലമുറയെപ്പോലെ സ്വന്തം ഭൂമി സ്വപ്നമായി അവശേഷിക്കുമെന്ന് കരുതിയിടത്താണ് പറമ്പാട്ട് പ്രദേശത്തെ 25 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് 22 LDF സർക്കാർ പട്ടയം നൽകിയത് 2015 അന്നത്തെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് പറമ്പാട്ടുകാർ വന്നിരുന്നു പട്ടയം നൽകണമെന്ന അപേക്ഷ UDF നേതാക്കന്മാരെ സാക്ഷി നിർത്തി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകി എന്നാൽ നടപടി ഉണ്ടായില്ല കൊണ്ടോട്ടി നഗരത്തോട് ചേർന്നുള്ള പ്രദേശത്ത് 1960 മുതലാണ് ഇവർ താമസം ആരംഭിച്ചത് കൊണ്ടോട്ടി താലൂക്കിലെ മിച്ചഭൂമിയായിരുന്നു ഇത് നികുതി അടയ്ക്കാൻ തടസ്സം നേരിട്ടതോടെ കുടുംബങ്ങൾ പ്രതിസന്ധിയിലായി നികുതി അടയ്ക്കാൻ കഴിയാത്തതിനാൽ ഭൂമി കൊണ്ട് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല കുറേ ദുരിതം സഹിച്ചു അതെല്ലാം പരിഹരിച്ചത് ഈ സർക്കാരാണ് ഇത് പറയുമ്പോൾ മൂവരുടെയും കണ്ണിൽ സന്തോഷം തിളങ്ങി നീണ്ട നടപടികൾ പൂർത്തിയാക്കിയാണ് LDF സർക്കാർ കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ചത്